ആടുജീവിതം സിനിമ ഹിറ്റായപ്പോഴും ആടുജീവിതം എന്ന നോവലിനെ ചൊല്ലിയും എഴുത്തുകാരൻ ബെന്യാമിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ ചൊല്ലിയും വിവാദങ്ങൾ തീരുന്നില്ല. ആടുമായുള്ള ലൈംഗിക രംഗം ആടുജീവിതം എന്ന നോവലിൻ്റെ ആത്മാവായിരുന്നെന്നും അതും സിനിമയിൽ ചിത്രീകരിച്ചിരുന്നുവെന്നും, എന്നാൽ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച് കുടുംബ പ്രേക്ഷകരെ നഷ്ടപ്പെടുമെന്നതിനാൽ അതൊഴിവാക്കിയതെന്നുമായിരുന്നു നോവലിസ്റ്റ് ബെന്യാമിൻ പറഞ്ഞത്. എന്നാൽ ഈ രംഗം ഷൂട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ലെന്നാണ് ബ്ലെസി പറയുന്നത്. ഇതിനിടെ വിമർശിച്ച് നടൻ ഹരീഷ് പെരടിയും രംഗത്ത് വന്നു. ഹരീഷിൻ്റെ ഫേസ്ബുക്കിൽ നിന്നും, നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിൻ്റെ 30% ബാക്കിയൊക്കെ കലാകാരൻ്റെ കോണത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും ആ നോവലിൻ്റെ പിൻകുറിപ്പിൽ വ്യക്തമായി എഴുതിയ കഥയുടെ പൊടിപ്പും തൊങ്ങലും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂവെന്നും 10% എന്ന് വായിച്ച് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉടുപ്പുമില്ലാതെ കളിയാക്കുക. ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയതെന്ന് അറിയുമ്പോൾ ഈ നോവൽ വായിച്ച് സമയം കളഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഷുക്കൂറിക്ക, നിങ്ങളുടെ ആദ്യത്തെ കഫിയിൽ ഒരു അറബി ആയിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫിയിൽ ഒരു മലയാള സാഹിത്യകാരനാണ്. നിങ്ങളുടെ ആടുജീവിതം ഇപ്പോഴും തുടരുകയാണെന്ന് പറയാൻ സങ്കടമുണ്ട്. ക്ഷമിക്കുക. ഈ വൃത്തികേടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഒരു മനുഷ്യൻ്റെയും ജീവിതം വെച്ച് ഇനി ഒരുത്തരും സാഹിത്യം കളിക്കാതിരിക്കാൻ അതൊരു മാതൃകയാകും. ഷുക്കൂറിനോടൊപ്പം. ഇതാണ് ഹരീഷ് പെരിയുടെ ഫേസ്ബുക്ക്. ഇനി ബെന്യാമിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയായി ഒരാൾ കമൻറ്റ് ബോക്സിൽ ഇട്ടത് ഇങ്ങനെ: വളരെ മോശമായ ഒരു കാര്യം, താങ്കളൊരു ഫ്രോഡാണെന്ന് ആദ്യമേ മനസ്സിലായിരുന്നു. ഒരു പാപം മനുഷ്യൻ്റെ കഥ വിറ്റോ, പക്ഷേ തമ്മാടിത്തരം കാട്ടരുത്. അയാൾ മരിച്ചിട്ടില്ല, ഫാമിലി ഉണ്ട്. ആടുമായി ലൈംഗിക ബന്ധം സെൻസർ ബോർഡ് കട്ട് ചെയ്തത് ബെന്യാമിൻ. അങ്ങനെ ചിത്രീകരണം ഉണ്ടായിട്ടില്ല ബ്ലെസി സംവിധായകൻ. ബുദ്ധിയുള്ള ആരെങ്കിലും ആടുമായി ലൈംഗിക ജീവിതം നടത്തുമോ? നജീബ്. ഇപ്പോഴിതാ ഇതേ ചോദ്യത്തിന് നജീബ് പറഞ്ഞ മറുപടിയാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും ആടുകളെ തൻ്റെ മക്കളായിട്ടാണ് താൻ കണ്ടതെന്നുമാണ് നജീബ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നോവലിന് വേണ്ടി എഴുതി ചേർത്തതാണെന്നും അങ്ങനെയൊരു അവസ്ഥയിൽ ആരെങ്കിലും ആ രീതിയിൽ ആടുകളോടൊക്കെ പെരുമാറുമോ എന്നും നജീബ് ചോദിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ബെന്യാമിൻ സാർ നോവലിൽ എഴുതിയതാണ്, വായനക്കാർക്ക് വേണ്ടി എഴുതിയതായിരിക്കും. ആടിനെ ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് കണ്ടത്. എൻ്റെ മക്കളാണ് ആ ആടുകളെല്ലാം. ഒരാടിനെ പ്രസവിച്ചപ്പോൾ അത് ആൺകുട്ടിയായിരുന്നു. അതിന് ഞാൻ നബീൽ എന്ന് പേരിട്ടു. എപ്പോഴും തോളിലിട്ടുകൊണ്ടാണ് നടന്നത്. ആടുകളെയെല്ലാം ഞാൻ സ്നേഹിച്ചു. എൻ്റെ വായിൽ വരുന്ന പേരുകളൊക്കെ ഞാൻ വിളിക്കും. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇത്രയും നാൾ നോക്കിയിട്ട് അവറ്റകളെ ഒറ്റക്കിട്ട് പോരുന്നതിൽ വിഷമമുണ്ടായിരുന്നു. തീറ്റ കൊടുക്കാൻ ആളില്ലല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. ബെന്യാമിൻ നോവലിൽ പറഞ്ഞ പോലെ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. നമ്മൾക്കത് ചെയ്യാൻ പറ്റുമോ? തലയ്ക്ക് സ്ഥിരമില്ലാതിരിക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ. നോവലിന് വേണ്ടി അദ്ദേഹം എഴുതി ചേർത്താണ് അതൊക്കെ. ആടുകളെ 100% ഞാൻ സ്നേഹിച്ച് വളർത്തുകയായിരുന്നു നജീബ്. ബെന്യാമിൻ ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത്. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.